ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു കിഡ്ലൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ട്രേ പുഡിങ്, അതിനുണ്ടാക്കുന്ന അളവും കാര്യങ്ങളും. അപ്പോൾ അത് ക്യാരറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പുഡിങ് തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു വലിയ ട്രയൽ എങ്ങനെയാണ്, എത്രയൊക്കെയാണ് അളവ് വേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ 10 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഒരു ട്രയലേക്ക് 20 ഗ്രാം ചൈന ഗ്രാസാണ് വേണ്ടത്. നമ്മൾ 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ 1 പാക്കറ്റ് പാൽ ഇപ്പോൾ 525 ml ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ 1 പാക്കറ്റ് പാലിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ആ രീതിയിലാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ 2 പാക്കറ്റ് പാലാകുമ്പോൾ 2 പാക്കറ്റ് ചൈന ഗ്രാസ് ആ രീതിയിൽ നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങിനെ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചൈന ഗ്രാസ് എല്ലാം അങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെക്കണം. അപ്പോൾ 1 പാക്കറ്റ് ചൈന ഗ്രാസിലേക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 പാക്കറ്റ് ചൈന ഗ്രാസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 10 മിനിറ്റ് സോക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 കപ്പ് വെള്ളം ചേർത്തിട്ട് അവിടെ മാറ്റി വെക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്യുന്നത് ചെറിയ അതിൽ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വേവിച്ചിട്ട്, നമ്മളിപ്പോൾ കുക്കറിലോ അങ്ങനെ കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇതുപോലെ 250 ml കപ്പിൽ 3 കപ്പാണ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കണം. അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. ആ ഒരു പാനിലേക്ക് ഈ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ ഒരു സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. ആ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി, എന്നാൽ മുഴുവനായിട്ട് വറ്റാന്നല്ല, ചെറിയൊരു നനവ് വേണം. അതാവുന്ന വരെ നമുക്കിത് ഇതിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് കണ്ടോ, അപ്പോൾ നല്ല വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കുറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് ജസ്റ്റ് ഒരു നനവൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട്, ഇപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മതി. ഇത് നന്നായി തണുത്ത ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാൻ മീൻസ് ചെറുതായിട്ട് കടിക്കുന്ന രീതിയിലാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഇങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗ്രേറ്റ് ചെയ്തത് അങ്ങനെ ഇട്ട് കൊടുക്കാം, കുറച്ച് ഒരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേസമയം തന്നെ നമ്മുടെ ചൈന ഗ്രാസ് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് അതും മെൽട്ട് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരത്തിന്. പിന്നെ നമ്മൾ കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനൊരു 1/2 ടിന് കണ്ടൻസ് മിൽക്കാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പാൽ തിളച്ച് വന്ന ശേഷം ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ രണ്ടും ഒരേ ചൂടിലാണല്ലോ, പാലും ചൈന ഗ്രാസും ഒരേ ചൂടിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ചൈന ഗ്രാസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ക്യാരറ്റ് അരിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കളറിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. പഞ്ചസാര മാത്രമേ വേണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം ആഡ് ചെയ്ത് കണ്ടൻസ് മിൽക്ക് ചേർത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആവും. എന്നിട്ട് നമുക്കൊരു ചൂടോട് കൂടെ തന്നെ ഇതുപോലെ ഒരു ട്രയലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 പാക്കറ്റ് പാൽ ഇതിലേക്ക് കറക്റ്റാണ്. ഇങ്ങനെ കുറച്ച് ബബിൾസ് ഇങ്ങനെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക. ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്താൽ മതി. ഇത് 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് അതിന് സെറ്റായിട്ട് വരും കേട്ടോ. സെറ്റായതിനു ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയും ചെയ്യുന്നുള്ളൂ കേട്ടോ ഡെക്കറേഷൻ. അപ്പോൾ ഡെക്കറേഷന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഇതുപോലത്തെ ട്രേ നമ്മൾ വാങ്ങിച്ചതാന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചതല്ല, ഞാൻ വാങ്ങിക്കണം ഇൻഷാല്ല. ഇത് ഞാൻ റെൻറ്റിന് വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഒരു ദിവസത്തിനൊക്കെ അങ്ങനെ റെൻറ്റിന് നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ കല്യാണ പാർട്ടീൻ്റെ ആ ഒരു ഇതിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ഇതിൽ നിന്ന് ഞാൻ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ദാ ഇത്രയാണ് നമ്മുടെ ക്യാരറ്റ് കേക്ക്. നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. രണ്ട് മണിക്കൂർ തന്നെ ആയാലും നമുക്ക് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും. ഇത് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ, ഞാനിങ്ങനെ പീസ് പീസായി കട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരുന്നു, അത് മിസ്സായി പോയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്കിപ്പോൾ രണ്ട് പാക്കറ്റ് പാൽ വേണ്ട, ഒരു പാക്കറ്റ് പാൽ മതി എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.